ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ വേൾഡ് ആൻഡ് മൈ തോട്ട്സ് ബൈ ബിജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെങ്കുപ്പനിയൊക്കെ വന്ന സമയത്ത് താരമായി മാറിയ നമ്മുടെ സ്വന്തം പച്ച പപ്പായ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ജാമുമായിട്ടാണ്. ഈ ജാം ഉണ്ടാക്കാൻ നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ജാം ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റായ പപ്പൈൻ, വൈറ്റമിൻ എ, സി, ഇ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഫൈബറിൻ്റെ കേന്ദ്രമായ പച്ചപ്പപ്പായ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും സഹായിക്കുന്നു. കപ്പളങ്ങ, കർമോസ, പപ്പായ എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഞാനിതിൻ്റെ പകുതിയാണ് ജാം ഉണ്ടാക്കുവാനായിട്ട് എടുക്കുന്നത്. അത് കുറച്ച് ഉപ്പിട്ട് നന്നായി കഴുകി കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിനൊരു ചൊനച്ചവ പോലെയുള്ളത് കൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കഴുകിയത്. വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ വന്നാൽ നമുക്കിത് ഓഫാക്കാം. നല്ല വിളഞ്ഞ പപ്പായ തന്നെ അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. പിഞ്ച് പപ്പായയിലുണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഞാനിവിടെ ഇത് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം ജാം ഉണ്ടാകുമ്പോഴേ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടായാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നല്ല നൈസായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കി പാനിൽ വെച്ച് പപ്പായക്കകത്തെ വെള്ളം കുറച്ചൊക്കെ പറ്റിച്ചെടുക്കാം. അതിനുശേഷം മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര ഇടുന്നുണ്ട്. ജാമിന് മധുരമില്ലായെങ്കിൽ അത് നല്ലതായിരിക്കില്ല. അപ്പോൾ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിതിനെത്തിക്ക് ടേസ്റ്റിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത് ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇത് ഏകദേശം പാനിൽ നിന്നും വിട്ടുവരുന്ന പരുവമാകുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നത് ജാമ് കേടാകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. തണുത്ത് കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് ഒന്ന് രണ്ട് ദിവസമൊക്കെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പം ഇതുപോലെ ബ്രെഡിലും ചപ്പാത്തി, പൂരി അങ്ങനെയുള്ളതിലൊക്കെ തേച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചത്. ചില സമയങ്ങളിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയും. അപ്പോഴേ നമ്മുടെ ജാമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം മുന്തിരി ചേർക്കുമ്പോൾ നമുക്ക് മധുരം അതിനനുസരിച്ച് കുറവ് ചേർത്താലും മതിയാവും. കാരണം എനിക്ക് കുട്ടികൾ ജാം അധികം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം ജാമിനകത്ത് നമുക്കറിയാം മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണ് കൂടുതൽ അളവിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പഴുത്ത പപ്പായ ഉപയോഗിച്ചും ജാം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പച്ച പപ്പായ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറവ് മതിയാവും. അപ്പോൾ മുന്തിരിയും കശുവണ്ടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് അത് കുക്കറിൽ നിന്നും അതിൻ്റെ കഷ്ണങ്ങളെല്ലാം കോരിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജാമിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഏത് രീതിയിലാണോ ഓരോരുത്തർക്കും താല്പര്യം അതിനനുസരിച്ച് പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഗ്രാമ്പൂവും താല്പര്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ജാമ രൂപത്തിലല്ലാതെ തന്നെ പച്ചപ്പപ്പായ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പപ്പായ കഴിപ്പിച്ച് ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ആസ്മ, സന്ധിവാതം തുടങ്ങിയ രോഗങ്ങളെ ചെറുത്തു നിർത്തുന്നതിനും ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കുന്നതിനും പൈൽസ്, മലക്കെട്ട്, വയറിളക്കം തുടങ്ങിയ കുടൽ സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനും പച്ചപ്പപ്പായ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടിയ അളവിലുള്ളതുകൊണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും തന്മൂലം സ്ട്രോക്ക്, ഹൃദയാഘാതം എന്നിവ പോലുള്ള രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും വയറ്റിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു. ഗൃഹിണി പോലുള്ള രോഗങ്ങൾക്ക് നല്ല പ്രതിവിധിയാണിത്. പോഷകങ്ങളുടെ കലവറയായ പച്ചപ്പപ്പായ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നു. ഭക്ഷണത്തിൽ ധാരാളം പച്ചപ്പപ്പായ ഉൾപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എല്ലാവരും ആരോഗ്യത്തോടു കൂടി സുരക്ഷിതരായിരിക്കുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.